ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നിമീസ് ഡയൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സാധാരണ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെയാണല്ലോ കപ്പ് കേക്ക് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. 2 എഗ്ഗ് വെച്ചിട്ടാണ് ഞാൻ കപ്പ് കേക്ക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 എഗ്ഗ് വെച്ച് ചെയ്തിട്ട് തന്നെ എനിക്ക് ഏകദേശം ഒരു 10-16 കപ്പ് കേക്ക്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബേക്കറിയിലൊന്ന് പോയിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കും കൂടിയാണിത്. അപ്പോൾ ഞാനിത് വാനില സ്പോഞ്ചാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഫ്ലേവറിലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീമൊക്കെ വെച്ചിട്ട് ഡെക്കറേഷനൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാനിത് പ്ലെയിൻ ആയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനു മുൻപ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഏത് കേക്ക് റെഡിയാക്കി എടുക്കുമ്പോഴും നമ്മൾ അതിലേക്ക് യൂസ് ചെയ്യുന്ന ബട്ടർ ആയാലും എഗ്ഗായാലും എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ടും കാര്യമില്ല, നമ്മുടെ കേക്ക് പൊങ്ങി വരില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ. അതുപോലെ തന്നെ ഞാനിതിപ്പോൾ സ്റ്റൗ ടോപ്പിലാണ് ചെയ്തെടുക്കുന്നത്, ഓവനിലല്ല. എല്ലാവരുടെ വീട്ടിലും ഓവൻ ഉണ്ടാക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ സ്റ്റൗ ടോപ്പിലാണ് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കപ്പ് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1¼ കപ്പ് മൈദ ആണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി 1¼ കപ്പും കൂടി ഇട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് 1 പിഞ്ച് ഉപ്പാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. 2-3 പ്രാവശ്യം അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. നല്ല പോലെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാണ്. ഞാനൊരു 100 ഗ്രാമോളം ഉള്ള ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബട്ടറായാലും എഗ്ഗായാലും കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അത് റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കണമെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ 1-2 മണിക്കൂറെങ്കിലും മുമ്പേ ഇത് പുറത്തെടുത്ത് വെച്ചാൽ ഇത് നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോഴേ നമ്മൾ കേക്കും നല്ല രീതിയിലായിട്ട് വരികയുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. ഇത് 1/2 കപ്പാണ്. ഇനി 1 കപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ 1 കപ്പിൻ്റെ ഇതിൽ ഞാൻ പാലെടുത്ത് വെച്ചത് കൊണ്ടാണ് ഈ 1/2 കപ്പിൻ്റെ 2 കപ്പ് ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇനി നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഈ ബട്ടറും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഷുഗറും നല്ല പോലെ മിക്സ് ആവുന്ന രീതിയിൽ ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബട്ടർ നേരത്തെ തന്നെ ഞാൻ പുറത്തെടുത്ത് വെച്ചത് കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഷുഗർ ഞാൻ പൗഡർ ഷുഗറാണ് ചേർത്തിട്ടുള്ളത്. മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ബട്ടർ അൺസോൾട്ടി ബട്ടറാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നമ്മൾ ഫ്ലോറ് അരിച്ചെടുത്ത സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സോൾട്ടഡ് ബട്ടറാണ് ഉള്ളതെന്ന് വെച്ചാൽ ആ ഉപ്പ് ചേർക്കുന്നത് ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫ്ലോറിലേക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താ ഷുഗറും ബട്ടറും നല്ല പോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് 2 എഗ്ഗാണ്. അപ്പോൾ 1/1 ആയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 ഒരുമിച്ച് ചേർക്കരുത്. ആദ്യം നമുക്ക് 1 എഗ്ഗ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നല്ല പോലെ ബീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് മറ്റേ എഗ്ഗ് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ.
നല്ലപോലെ ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ എഗ്ഗും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതും നല്ലപോലെ ബീറ്റാക്കി എടുക്കണം. ഇനി ഞാൻ 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ നമ്മൾ ബട്ടർ ചേർക്കുന്നതിനെ കൊണ്ട്. ഇനി ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ടും അറ്റ് എ ടൈമിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ, പകുതി പകുതി ആയിട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഒന്ന് നമുക്ക് ബീറ്റർ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ലോ സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഞാനിവിടെ 1¼ കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അത് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു വെക്കാം. ഇനി കുറച്ചും കൂടി പാലൊഴിക്കുകയാണ്. ബാക്കിയുള്ള ഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം ബീറ്റ് ചെയ്യരുത് കേട്ടോ. പാച്ചിൽ വെച്ചിട്ട് എല്ലാ ഭാഗത്തുനിന്നും എടുത്തു കൊടുക്കാം. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ കപ്പ് കേക്കിൻ്റെ മോഡലിലേക്ക് മാറ്റാം കേട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഇത് ചെയ്തെടുക്കുന്നത് ഓവനിലല്ല, നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കേക്ക് ടിന്നിൻ്റെ ബേസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലയെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, ഒരു പഴയ പാത്രത്തിൻ്റെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും എടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മോൾസ് ഓരോന്നായിട്ട് വെച്ചെടുക്കാം. ഇനി നമുക്ക് മോൾഡിലേക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ 1¼ ഭാഗം മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലാന്ന് വെച്ചാൽ അത് ഓവർഫ്ലോ ആയിപ്പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് തന്നെ 8 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ മുഴുവനായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ജസ്റ്റ് എയർ ബബിൾസ് ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ എൻ്റെ കപ്പ് കേക്കൊക്കെ ഒന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റായി ഞാനിത് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഓവനിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യുന്ന അതേ ഒരു മെത്തേഡ് തന്നെയാണ് ഇതും ചെയ്യുന്നത്.
അതായത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഇറക്കി വെച്ചാൽ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല കേട്ടോ. അപ്പൊ ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കണം. 10 മിനിറ്റ് മുന്നെങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ ഇത് ചൂടാക്കിയിടണം. ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. നമ്മൾ അതായത് ബാറ്റർ ഒക്കെ റെഡിയാക്കുന്ന സമയം കൊണ്ട് ഇതും ചൂടായി വന്നോളൂ കേട്ടോ. ഇതിലേക്ക് ഞാനൊരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കപ്പ് കേക്ക് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യുക, കാരണം കൈ പൊള്ളാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ഞാൻ അതിലേക്ക് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം അതാ ഞാൻ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഇതൊരു 20-25 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് ബേക്കായി കിട്ടും കേട്ടോ. കാരണം കപ്പ് കേക്കാണ് ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇതിൽ ഇടുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ബേക്കായി കിട്ടും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ ആക്കരുത്, കരിഞ്ഞു പോകും. അപ്പോൾ ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ കപ്പ് കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അതാ എല്ലാം നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. എല്ലാം തന്നെ നല്ല രീതിയിൽ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉൾഭാഗം വെന്തേണോ എന്ന് നോക്കാം. ഇതാ ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു കപ്പ് ഒന്ന് ഓവർഫ്ലോ ആയി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മോൾഡ് വളരെ ചെറുതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് കേട്ടോ. ബാക്കിയുള്ളതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ കപ്പ് കേക്ക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ആ ഒരു ബാറ്ററിൽ നിന്നും എനിക്ക് ഏകദേശം ഒരു 16 കപ്പ് കേക്ക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം ചെറിയ മോൾഡാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ 16 എണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിലും കൂടി കുറച്ച് ഇതിൻ്റെ കുറച്ചും കൂടി വലിയതാണെന്നുണ്ടെന്നെങ്കിൽ നമുക്കൊരു 14 എണ്ണമൊക്കെ കിട്ടും. അപ്പം ഞാൻ ബാക്കി വന്നപ്പോൾ ഈ വലിയൊരു സൈസിലേക്കും മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാ കേക്കും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം. കണ്ടോ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കുമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റ്സ് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്റ്റൗ ടോപ്പിൽ ചെയ്തെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കുക, അല്ലാന്ന് വെച്ചാൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. അതുപോലെ കരിഞ്ഞു വന്നിട്ട് ഒന്നുമില്ല. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലത്തെ ഇത് കപ്പ് കേക്കിൻ്റെ മോൾഡിന് ഒരുപാട് റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ, വളരെ കുറഞ്ഞ റേറ്റേ വരുന്നേ ഉള്ളൂ. അപ്പം നിങ്ങളത് വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ഡിഷുമായിട്ട് വരുന്നത് വരേക്കും ബൈ.